വെൽക്കം ബാക്ക് ടു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അശ്വമേധം പ്രസന്റഡ് ബൈ സ്വയംവര സിൽക്സ് റോഷ്ന ഇസ്മായിൽ വാക്ക് ഇൻ ഊർജസ്വലമായി വരൂ റോഷ്ന ശരി ഇരിക്കെ അശ്വമേധമൊക്കെ പിന്നെ കളിക്കാം ആദ്യം റോഷ്നയെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മൈലാഞ്ചി മുൻചുള്ള ഒരു പാട്ട് പാടൂ എന്ന് പറയാനാണ് പാടില്ല പാടാൻ പാടില്ലെന്നാണോ അതോ പാടില്ലെന്നാണോ അതോ പാടാൻ വലിയ പാടൊന്നും ഇല്ലെന്ന അർത്ഥത്തിലാണോ രോഷ്ന എവിടെയാ വീട് ഏതാ ട്രേഡ് കമ്പ്യൂട്ടർ സയൻസ് രോഷ്ന നന്നായി ബിരിയാണി ഉണ്ടാക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ശരിയാണോ അടുക്കളയിൽ കയറില്ല നന്നായി ബിരിയാണി കഴിക്കോ കഴിക്കോ അത് കണ്ടപ്പോ തോന്നി ആരംഭിച്ചാലോ യാഗം രോഷ്ന ഒരുപാട് സവിശേഷതകളുള്ള ഒരാളാണ് ഈ കുട്ടികളുടെ കൂട്ടത്തിൽ രോഷ്നയെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു ഷോളാണ് കളർ വയലറ്റാണ് അല്ലേ എപ്പോഴും ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് രോഷ്ന അല്ലേ രോഷ്ന വിചാരിച്ചത് ഒരു സ്ത്രീയാണ് ആണ് ജീവിച്ചിരിക്കുന്നുണ്ടോ 50 വയസ്സിന് മുകളിൽ പ്രായം മലയാളി 30 വയസ്സിന് മുകളിൽ പ്രായം അവരുടെ വിരലടയാളവും ബോബി അലോഷ്യസിന്റെ വിരലടയാളവും ഒന്നു തന്നെയാണോ അറിയത്തില്ല വിരലടയാളം രണ്ടുപേർക്കും ഒരുപോലെ ആവില്ല അല്ല അത് അറിയത്തില്ല എന്നാ പറഞ്ഞു 50 വയസ്സിന് മുകളിൽ പ്രായമായില്ല എന്നുള്ളത് ശരി തന്നെയാണെന്ന് ഉറപ്പാണോ പക്ഷെ 30 കൂടുതലായി അത്ലറ്റിക്സ് അതെ 40 കൂടുതലായോ പ്രായം 50 കൂടുതലായില്ല എന്നുള്ളത് ശരിയാണോ ശരിയാണ് സ്പോർട്സിൽ തന്നെ പ്രശസ്തരാണോ അറിയില്ല പേരിന്റെ ഏതെങ്കിലും ഭാഗം എ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നു അവരുടെ ഭർത്താവിന്റെ സഹോദരൻ ഇറ്റലിയിൽ വെച്ച് വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട കേരള കായിക ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ കായിക താരമാണ് ആണ് അവർക്കും റോബർട്ടിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടോ സാർ ഉണ്ട് എന്താ സാർ ബന്ധം ഭർത്താവാണല്ലേ അത് ചെറിയ ബന്ധമാ അഞ്ചു ബോബി ജോർജാണ് മനസ്സിൽ ഇറ്റലിയിൽ വെച്ച് കാരപാടത്തിൽ കൊല്ലപ്പെട്ടതാരാ ഭർത്താവിന്റെ സഹോദരൻ ആരാണ് കേരള ചരിത്രത്തിൽ ഏറ്റവും വലിയ കായിക താരം എന്നറിയപ്പെടുന്നത് ആരാണ് ജിമ്മി ജോർജ് ജിമ്മി ജോർജ് ഇന്ത്യൻ വോളിബോളിന്റെ മുത്തായ ജിമ്മി ജോർജിന്റെ കുടുംബമാണ് റോബർട്ട് റോബർട്ടിന്റെ കുടുംബം കേട്ടോ അവരൊക്കെ കണ്ണൂരുകാരാ ഇരട്ടി ശ്രീകണ്ഠാപുരംകാരാ വോളിബോളിന്റെ ഈറ്റില്ലമാണ് അഞ്ജു ബോബി ജോർജ്
പ്രശസ്തയായ ഇന്ത്യൻ ലോങ് ജംപ് താരമാണ് അഞ്ജു ബോബി ജോർജ്. 2003 പാരീസിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ വെള്ളി നേടി പ്രശസ്തയായി. അർജുന അവാർഡ്, പത്മശ്രീ പുരസ്കാരം, രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം എന്നിവ നേടിയിട്ടുണ്ട്. കൊട്ടാരം സെൽസിലെ പട്ടുടുത്ത് അമൗറയിലെ ചുരിദാറൊക്കെ അണിഞ്ഞ് വരട്ടിയ മട്ടൺ ചേർത്ത് ചിക്കൻ ബിരിയാണി ശാപ്പിട്ട് ഈ ദിവസം ചിലവഴിക്കുക. അടുത്ത ദിവസം വീണ്ടും മുട്ടത്തറ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളാണ്. ഈ മുട്ടത്തറയിലെ കുട്ടികളെന്ന് കേൾക്കുമ്പോൾ പണ്ടാരോ പട്ടണക്കാട്ടൊരു പട്ടാപ്പകൽ എട്ട് വീട്ടിൽ കുട്ടൻ പിള്ളയുടെ പട്ടി കിട്ടും, പട്ടിണിയുണ്ട്, നട്ട തിരിഞ്ഞ് കട്ടപ്പറമ്പിൽ. ശരി, ഏറ്റവും ലളിതമായ ഭാഷ ഏത് എന്നായിരുന്നു എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യം. ലിപികളില്ലാത്തത് കൊണ്ട് എഴുതാനും ഉച്ചരിക്കാൻ കഴിയാത്തത് കൊണ്ട് പറയാനും ഏറ്റവും എളുപ്പമായ ഏറ്റവും ലളിതമായ ഭാഷ മൗനം തന്നെയാണ് എന്ന് എൻ്റെ ഉത്തരം. പക്ഷേ അർത്ഥമറിയാനും വ്യാകരണമറിയാനും പ്രയാസമത്രേ. ചിലരുടെ മൗനത്തിൻ്റെ അർത്ഥമറിയാൻ ചില മൗനങ്ങളുടെ വ്യാകരണം കണ്ടെത്തുക ദുഷ്കരം തന്നെ. സ്വാഗതം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അശ്വമേധം, പ്രസന്റഡ് ബൈ സ്വയംവര സിൽക്സ് അറ്റ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മുട്ടത്തറ. നിറഞ്ഞ കരഘോഷങ്ങളോടെ രുക്സാനയ്ക്ക് വരവേൽപ്പ്. ഇരിക്കൂ രുക്സാന, ഫുഡൊക്കെ കഴിച്ചോ? പക്ഷെ അതിന്റെ ഒരു എനർജി ഇല്ലല്ലോ. എന്നേ കേട്ടു, റുക്സാനെ കൊണ്ട് പാടിക്കണം എന്നാ അത് ചെയ്യാം. അത് ഇവരൊക്കെ പറയുന്നതാ കൂട്ടുകാരെ. എന്നാലും ഒന്ന് പാടി നോക്കൂ. ഒരു കുയിൽനാദമാണ് രുക്സാനയുടേത്. ആണ്, നമ്മുടേതൊക്കെ പോലെ പാറപ്പുറത്ത് ചിരട്ടയിട്ടുരയ്ക്കുന്ന ശബ്ദമല്ല. ഞാൻ പാടാറില്ല. നല്ലേ പറഞ്ഞത്. കേക്കട്ടെ ഒരു പാട്ട്? നമ്മുടെ ആ എന്റെ ഹെൽപ്പില് പാടിയാ മതി. 1 2 3 4 എന്റെ കൽപ്പിലെ വെണ്ണിലാവ് നീ നല്ല പാട്ടുകാരാ. തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരൻ മുല്ല മുട്ടിനോറും. അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ജയിലുകാരാ. ശരി, അപ്പോ ഒന്നുമില്ല. ഞാനും നമ്മുടെ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസറും തമ്മിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. ഏതെങ്കിലും പെൺകുട്ടിയെ കൊണ്ട് സുൽത്താന്റെ ജയിലുകാരനെ തന്നെ വിളിപ്പിക്കണം എന്നൊരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. മൂപ്പര് പറഞ്ഞ അതൊന്നും ഇവിടുത്തെ പിള്ളേർ വിളിക്കില്ല എന്ന് പറഞ്ഞു. അപ്പഴേ എന്താ വിളിപ്പിക്കാം? ആരംഭിച്ചാലോ രുക്സാന? ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് രുക്സാനയെ നമുക്ക് സ്വാഗതം ചെയ്യാം. രുക്സാന വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണോ? അല്ല. ഇന്ത്യൻ? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിൽ മരണം? അല്ല. ഏഷ്യൻ? അല്ല. യൂറോപ്യൻ? അല്ല. യൂറോപ്യൻ അല്ല, ഏഷ്യൻ അല്ല, അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ അല്ല, ഓസ്ട്രേലിയൻ അല്ല. 2000 ശേഷം വരണം? ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരായിരുന്നു? അറിയില്ല. അവരെക്കാൾ പ്രശസ്തിയുള്ള ബന്ധുക്കൾ ഉണ്ടായിരുന്നോ? അല്ല. വിന്നി മണ്ടേല അല്ലാന്നറിയാൻ വേണ്ടി ചോദിച്ചേ ഉള്ളൂ. കാര്യം ഏഷ്യൻ അല്ല, യൂറോപ്യൻ അല്ല, ഓസ്ട്രേലിയൻ അല്ല, അമേരിക്കൻ ഭൂഖണ്ഡങ്ങളല്ല, അപ്പൊ ആഫ്രിക്കൻ ഭൂഖണ്ഡമാണെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് വിന്നി 2000 ശേഷമാണ് മരണമെന്ന് പറയുന്നത് കൊണ്ടാണ് വിന്നി മണ്ടേലയാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ബന്ധു പ്രശസ്തനാണോ എന്ന് ചോദിച്ചു പോയത്. ക്ഷമിക്കൂ യജ്ഞം. സാമൂഹ്യ പ്രവർത്തനം? അതെ. ആണ്.
അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. അവരുടെ വിരലടയാളവും ബംഗാറ മത്തായിയുടെ വിരലടയാളവും ഒന്ന് തന്നെയാണോ? ഒന്ന് തന്നെ അല്ല. ആണ് അതോ അല്ല? ഏതെങ്കിലും ഒന്ന് പറയും. ആണ് സാർ. അതെ, ബംഗാറാമത്തായിയാണ് മനസ്സിൽ. ശരി. ബംഗാരി മാതായി കെനിയയിൽ നിന്നുള്ള നൊബേൽ സമ്മാന ജേതാവും പരിസ്ഥിതി പ്രവർത്തകയും രാഷ്ട്രീയ സന്നദ്ധ പ്രവർത്തകയുമായിരുന്നു ബംഗാരി മുതാ മാതായ് എന്ന ബംഗാരി മാതായ്. സമാധാനത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ആഫ്രിക്കൻ വനിതയാണിവർ. കെനിയയിൽ കിബാക്കി മന്ത്രിസഭയിൽ 2003-2005 കാലത്ത് പരിസ്ഥിതി വകുപ്പ് സഹമന്ത്രിയായി ബംഗാരി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അമൗറ നൽകുന്ന മറ്റൊരു സമ്മാനം. ഓൾ ദി ബെസ്റ്റ്. ഗിവ് ഹർ എ ബിഗ് ക്ലാപ്പ്. റിഗോബർട്ടോ മഞ്ചു എന്ന ഗോട്ടിമാലക്കാരി സാമൂഹ്യ പ്രവർത്തനത്തിന്റെ മികവിലൂടെ നൊബേൽ സമ്മാനം നേടി. പണ്ട് ബംഗാറ മത്തായിയുമൊക്കെ നൊബേൽ സമ്മാനം നേടിയ വനിതകൾ. സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ, മാനവികതയിലൂടെ നൊബേൽ സമ്മാനം നേടിയ വനിതകൾ ഒരുപാട് പേരുണ്ട്. അതിപ്പോ സ്കോപ്ചെ എന്ന അൽബേനിയൻ യുഗോസ്ലാവിയൻ ബോർഡറിൽ പിറന്ന് ആഗ്നസായി വളർന്ന് കൽക്കത്തയിൽ വന്ന മിഷണറീസ് ഓഫ് ചാരിറ്റീസ് തുടങ്ങിയ മദർ തെരേസ അടക്കമുള്ളവരിൽ നീളുന്നു. പക്ഷേ നൊബേൽ സമ്മാനം നേടിയ വനിതയുടെ പേര് ഓർമ്മിക്കാൻ പറയുമ്പോൾ ഒരു വെള്ളക്കടലാസിൽ തെളിഞ്ഞ ചിത്രം എന്നതുപോലെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ മുന്നിൽ ആദ്യം വരുന്ന പേരത് തന്നെ. ഒരു പേന, ഒരധ്യാപകൻ, അത് മതി ഈ രോഗം മാറ്റിമറിക്കാൻ എന്ന് പറഞ്ഞ മലാല യൂസഫ് സായി. Stay tuned. Malabar Gold Aswamedham presented by Swayamvara Silks. Muttathara Government Engineering College ilana nammal midukaraya kuttigalana adilum midukaraya adhyapakarana electrical engineering vibhagathile adhyapakaraya Rahulinu ground supporter undu. Sri Rahul, please walk in. പണ്ടൊരു രാഹുലിനോട് ഒരാൾ പറഞ്ഞു, എന്റെ കയ്യിൽ നിനക്ക് നിനക്ക് തരാനായിട്ടൊന്നുമില്ല, എന്റെ അച്ഛന്റെ കയ്യിൽ, നിന്റെ മുത്തച്ഛന്റെ കയ്യിൽ നിനക്ക് തരാൻ വലിയൊരു കൊട്ടാര സമുച്ചയമുണ്ട്, അധികാരങ്ങളുണ്ട്, സമ്പത്തുണ്ട്, പ്രൗഢിയുണ്ട് എന്ന്. അപ്പൊ രാഹുൽ പറഞ്ഞു, മുത്തച്ഛന്റെ കൊട്ടാരത്തെക്കാൾ അച്ഛന്റെ കയ്യിലെ ഈ ചുരക്കാത്തോട് മതി എനിക്ക് എന്ന്. ചുരക്കാത്തോട് എന്ന് പറഞ്ഞാൽ ഒരു കായാണ്, ഉത്തരേന്ത്യയിലൊക്കെ കാണുന്ന ഒരു കായാണ്. അതിൻ്റെ തോട് ഭിക്ഷാപാത്രമായി, ഭിക്ഷയാചിക്കാനുള്ള പാത്രമായി ഉപയോഗിക്കും. ആ രാഹുലിൻ്റെ അച്ഛൻ ആരാണെന്നറിയാമല്ലോ? സാക്ഷാൽ ശ്രീബുദ്ധനാണ്. ശ്രീബുദ്ധൻ്റെ മകനായ രാഹുൽ വർഷങ്ങൾക്ക് ശേഷം ബുദ്ധൻ തിരികെ വന്നപ്പോൾ രാഹുലിൽ കാണാൻ പോയി ഭക്തരോടൊപ്പം. എനിക്ക് അച്ഛനോടൊപ്പം വരണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാ, എൻ്റെ കയ്യിൽ നിൻ്റെ തിരക്കേരാനൊന്നുമില്ല, നിൻ്റെ മുത്തച്ഛൻ എൻ്റെ അച്ഛൻ ശുദ്ധോദന രാജാവിൻ്റെ കയ്യിൽ കൊട്ടാരം തരാമുണ്ട്, വേണ്ട എനിക്ക് അച്ഛൻ്റെ കയ്യിലേ ചുരക്കാത്തോട് മതി എന്ന് പറഞ്ഞു. രാഹുലിന് എന്താ വേണ്ടത്? വിജയത്തിൻ്റെ കൊട്ടാരം താങ്കൾക്ക് ലഭിക്കട്ടെ. താങ്ക് യു. എന്തൊക്കെയോ കള്ളങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. ഇതുവരെ ഈ കോളേജിൽ ഞാൻ കുറേ കണ്ട വിദ്യാർത്ഥികളും അധ്യാപകരും പ്രിൻസിപ്പലും അധ്യാപികമാരും ഒക്കെ കുറേ ആളുകളെ കണ്ടു. ഞാൻ ഈ കണ്ടതിൽ ഒരു മുഖസ്തുതിയായി പ്രശംസയായി കരുതരുത് കേട്ടോ. അങ്ങനെ ഞാൻ അധികം ആളുകളെ അങ്ങനെ പുകഴ്ത്തുന്ന കൂട്ടത്തിലല്ല, എന്നാൽ ഇത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ കണ്ടതിൽ ഇത്ര കള്ളലക്ഷണമാണ്. അതെങ്ങനെയാണ് ഈ കള്ളലക്ഷണം? ഇത് ബേസിക്കലി ഇത് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ക്രാഫ്റ്റ് ആണോ അതോ ബൈ ബർത്ത് ആണോ? കാരണം ഇപ്പൊ താങ്കൾ ചിരിക്കുന്ന ചിരിയുണ്ടല്ലോ. നമ്മൾ ഒരാളോട് ചിരിക്കുമ്പോൾ സത്യത്തിൽ ആദ്യം വിടരുന്നത് ചുണ്ടുകളല്ല, കണ്ണുകളാണ്. ഒരാളോട് നമ്മൾ ചിരിക്കുമ്പോൾ അയാളെ കണ്ണുകളിലാണ് ആ ചിരി വരുന്നത് അല്ലേ? പക്ഷെ താങ്കളുടെ കണ്ണുകളിൽ ചിരിയേ ഇല്ല, പല്ല് 32 വെളിയിലുണ്ട് താരം. താങ്കൾ ഇപ്പം മനസ്സിൽ വിചാരിക്കുന്നത്, ഇവനെ എന്തായാലും ഞാൻ അടയാളങ്ങൾ എന്ന് പറയും. ചില മനുഷ്യർക്ക് ഇതിൽ അടയാളങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ കൈരളി ടി വിയിലെ തന്നെ പ്രൊഡക്ഷനിലൊക്കെ വളരെ സുഭദ്രമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അജി എന്നൊരു സുഹൃത്തുണ്ട്.
പുള്ളിക്കാണെങ്കിൽ ആഴ്ചയിൽ 7 ദിവസവും പുള്ളിയുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു പ്ലാസ്റ്റർ കാണും, അടയാളങ്ങൾ കാണും. കയ്യിലിരിപ്പിന്റെ സ്വഭാവം കൊണ്ടാണ്, എന്നാലും എന്തെങ്കിലും ഒരു മുറിപ്പാട് കാണും. അതുപോലെ താങ്കൾ ഇതൊരു കൗശലത്തിന്റെ അടയാളമുണ്ട്. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ഈ കൗശലക്കാരനെ നമുക്ക് സ്വാഗതം ചെയ്യാം. യാഗം. പുരുഷൻ? അതെ. ഇന്ത്യൻ? ഇല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിൽ മരണം? അതെ. ശാസ്ത്രം സാങ്കേതികത? അതെ. ടെക്നോളജി എഞ്ചിനീയറിംഗ്? അതെ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്? അതെ. പുതുതായി എന്തെങ്കിലും കണ്ടുപിടിച്ച ആളാണോ? അതെ. അദ്ദേഹത്തിന്റെ പേര് അനുസ്മരിപ്പിക്കുന്ന യൂണിറ്റുകളോ ഏകകങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. യൂറോപ്യൻ? അതെ. 10 ചോദ്യങ്ങൾ യജ്ഞം. ഭാഗം എ ഒ വി ഇതിൽ ആരംഭിക്കുന്നുണ്ടോ? ഇല്ല. എമ്മിൽ ആരംഭിക്കുന്നുണ്ടോ? ഇല്ല. സിയിൽ ആരംഭിക്കുന്നുണ്ടോ? ഇല്ല. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി, ഇറ്റലി? ഇല്ല. ഓസ്ട്രിയയായിട്ട് ബന്ധമുണ്ടോ? അതെ. ആണ്? ഓക്കെ. അതെല്ലാം ജർമ്മനിയാണ് സാറേ. ഡെത്ത് ആഫ്റ്റർ ബിഫോർ 1950 എന്നല്ലേ പറഞ്ഞേ? 1950 മുമ്പ് മരിച്ചു എന്നല്ലേ പറഞ്ഞേ? അല്ലേ? അതെ. അന്ന് പ്രഷ്യയാണ്. അന്ന് ഈ ഓസ്ട്രിയ, ജർമ്മനി, ഈസ്റ്റേൺ സൈഡ്സ് ഓഫ് ഹംഗറി ഇതെല്ലാം ചേർന്നുള്ള ഒരു പ്രഷ്യൻ റീജിയൻ ആണ് അന്ന് ഹിറ്റ്ലറിന്റെ ഒക്കെ ഒരു കാലം. നമുക്ക് അങ്ങനെ ഒരു ഡിസ്റ്റിങ്ക്ട് ആയി രാജ്യം വേർതിരിക്കാനും കഴിയില്ല. ഡെത്ത് ആഫ്റ്റർ 1900 ആണ് അത് തീർച്ചയാണ്. 20th century തന്നെയാണ്. പേരിന്റെ ഏതെങ്കിലും ഭാഗം ഇയിൽ ആരംഭിക്കുന്നുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന്റെ പേര് അനുസ്മരിപ്പിക്കുന്ന യൂണിറ്റുകൾ വല്ലതും ഉണ്ടോ എന്ന് വെച്ചപ്പോ ഉണ്ടെന്നാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ അതിനുവേണ്ടി ആംബിയറിലൂടെ, വോമിലൂടെ, കൂളമ്പിലൂടെ, പേമിയിലൂടെ ഒക്കെ ഞാൻ പോകും നോക്കുകയും ചെയ്തു. വിയിൽ ആരംഭിക്കുന്നുണ്ടോ എങ്കിലും ഭാഗം ഇല്ല എന്ന് പറഞ്ഞു താങ്കൾ. ഇല്ല എന്നല്ലേ പറഞ്ഞു. ഓൾട്ടയിലോട്ടൊക്കെ പോയി. ഏ കൊള്ളാം. എമ്മിൽ ആരംഭിക്കുന്നില്ല എന്നും പറഞ്ഞ ഒരു ഭാഗവും. പാരറ്റ്സ് അല്ല, ഓൾട്ട അല്ല, യൂണിറ്റാണ്. പേരിന്റെ ഏതെങ്കിലും ഭാഗം എന്നിലായിരുന്നു. അതെ. അയാൾ 1903 ജനുവരി മാസം 6ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ചെയ്ത കാര്യവും അതേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് നിക്കോളാസ് ടെസ്ല ചെയ്ത കാര്യവും ഒന്ന് തന്നെയാണ്. നല്ല സെലക്ഷൻ. ഇറ്റ് വാസ് എ ഗുഡ് ട്രാവൽ. എനിക്ക് നല്ല ട്രാവൽ ആയിരുന്നു അത്. ഞാൻ കൊളംബിലൂടെ, ഓമിലൂടെ, എൻട്രിക്കോ ഫെർമിയിലൂടെ, ആംപിയറിലൂടെ, ഫാരഡിലൂടെ, കംപ്ലീറ്റ് യൂണിറ്റുകളിലൂടെയും പോയി. ഒരുമാതിരിപ്പെട്ട വൈദ്യുതിയിലെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരുടെ എല്ലാം പേരുകൾ ഏതെങ്കിലും യൂണിറ്റുകളുമായി കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് അതിന്റെ സത്യം അല്ലേ. നിക്കോള ടെസ്ല വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് പ്രധാന കണ്ടുപിടുത്തങ്ങൾ നടത്തിയ കൊറിയേഷ്യൻ അമേരിക്കൻ എഞ്ചിനീയർ ആയിരുന്നു നിക്കോള ടെസ്ല. വൈദ്യുതിയുടെ വ്യാവസായിക ഉപയോഗത്തിന് പ്രധാന സംഭാവനകൾ നൽകിയ അദ്ദേഹം ഭൂമുഖത്ത് വെളിച്ചം വിതറിയ വ്യക്തി എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ AC മോട്ടോർ കണ്ടുപിടുത്തം 2ാം വ്യവസായ വിപ്ലവത്തിന് വഴിതിരിയിച്ചു. ചില സമയങ്ങളിൽ മുൻധാരണ നല്ലതാണ് എന്നും തോന്നാറുണ്ട്. കാരണം താങ്കളെ കുറിച്ച് എനിക്കൊരു മുൻധാരണ ഉണ്ടായിരുന്നു. താങ്കളൊരു കൗശലക്കാരനാണ്, അതുകൊണ്ട് താങ്കൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോട്ട് തന്നെ യാത്ര ചെയ്യുമെന്നുള്ള എൻ്റെ മുൻധാരണ ഇക്കുറി ശരിയായതുകൊണ്ടാണ് എനിക്ക് നേരിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പോകാൻ കഴിഞ്ഞത്. ശരി കൊള്ളാം. കണ്ണും കൂടെ ഒന്ന് ചിരിച്ചാൽ അമോറ നൽകുന്ന സമ്മാനമുണ്ട്. എൻ്റെ വൈഫിൻ്റെ പേരെന്താ? അഞ്ജു. അഞ്ജു. അഞ്ജു, പേടിപ്പിച്ച് പേടിപ്പിച്ച് പാവം മനുഷ്യനെ ഒന്ന് സ്വസ്ഥമായി ചിരിക്കാനെങ്കിലും അനുവദിക്കൂ. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.